നമസ്കാരം ഗുരുപ്രിയ ടി വിയിലേക്ക് ലോകമെമ്പാടായിരിക്കുന്ന മലയാളികൾക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഇടവൻ രാശിയെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറയുന്നത് ഈ വാരം ഇടവൻ രാശിക്കാരായ കാർത്തിക രോഹിണി മഹേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത് എങ്ങനെയുണ്ടാകും എന്നുള്ള ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് പൊതുവേ ഈ രാശിക്കാർക്ക് ഒരൾപ്പം ദോഷഫലങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത് ഗോചരാൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു വർഷമാണ് കാരണം ഈ നക്ഷത്രക്കാർക്ക് കുടൽ സംബന്ധമായിട്ടോ കരൾ സംബന്ധമായിട്ടോ വാഹന അപകടങ്ങളോ മറ്റുള്ള ദുരിതങ്ങളും പിതാവിനും പിതൃജനങ്ങൾക്കും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യമൊക്കെ ഒരല്പം ഗോചരാൾ ഏക്കേണ്ട ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത് പൊതുവേ അത്ര നന്നല്ലാത്ത ഒരു വർഷമാണ് ഇത് ജാതകവശാൽ നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിൽ ഗോചരമുള്ള ദോഷത്തിന് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറേ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദോഷപരിഹാരത്തിനർത്ഥം കാർത്തിക നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുക കൂവളമാല പെന്മക്ക് അർച്ചന എന്നിവ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഒരു ഏഴാഴ്ച പന്ത്രണ്ടാഴ്ച ഇരുപത്തൊന്നാഴ്ചയൊക്കെ നിങ്ങൾ നിർമാല്യ ദർശനമൊക്കെ നടത്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിദേശവാസം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹാദി കാര്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങളേർപ്പെടുന്നതെങ്കിൽ കൃത്യമായിട്ടും അതൊക്കെ ദോഷഫലങ്ങളൊക്കെ മാറ്റിത്തന്ന് മറ്റു തടസ്സം കാര്യങ്ങളൊക്കെ മാറ്റിത്തന്നാൽ അത് ഗുണകരമായിട്ട് നിങ്ങൾക്ക് ചെന്നതായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രദർശനം നടത്തുന്നതും ഭഗവാന് തുളസിമാല പാൾപായസം നെയ്വിളക്ക് യഥാശക്തി വഴിപാടൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന നല്ലതാണ് വിവാഹാദി കാര്യങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ വിവാഹാതി കാര്യങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നമുക്ക് പോകണമെങ്കിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ദോഷങ്ങളും മാറിക്കിട്ടും ഒപ്പം നഗര ക്ഷേത്രത്തിൽ ശുക്രനും ശിവയ്ക്കുമൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒപ്പം ബുധനും അർച്ചനയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും മകര നക്ഷത്രക്കാർക്ക് ദുർഗാദേവി ക്ഷേത്രം രാജരാജവ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടും കടും കുങ്കുമാർച്ചന പട്ട് മാല എന്നിവ സമർപ്പിച്ച് ഒരു ഏഴാഴ്ച നിങ്ങൾ പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിദേശവാസമോ വിവാഹാദി കാര്യങ്ങളോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിത്തരുകയും ഒപ്പം രോഗദുരിതങ്ങൾക്കായി ശിവക്ഷേത്ര ദർശന നടത്തി മൃത്യഞ്ജ്ഞ അർച്ചന ജലധാര പൂവളമാലയൊക്കെ നൽകുകയും ചെയ്തു നല്ലതായിരിക്കും ഒപ്പം ഈ രാശിക്കാർ ശാസ്ത്രാവ് പ്രീതിയൊക്കെ വരുത്തുന്നത് പൊതുവെ നല്ലതായിരിക്കും അത്ര ഗുണകരമല്ല വിധുവാവിനും വിധു ജനങ്ങൾക്കും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു എന്നാൽ ജാതകപ്രകാരം ഈ നക്ഷത്രക്കാർ നല്ല ഫലങ്ങളാണ് കിട്ടുന്നുണ്ടെങ്കിൽ കുറേ ഗോചരാനുള്ള ദോഷങ്ങൾ ഈ വഴിപാട് കൊണ്ട് മാറിക്കിട്ടുകയും അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയായി കിട്ടുന്ന ഒരു ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത് പൊതുവെ അപ്പോൾ ഈ നക്ഷത്രക്കാരെ യാത്ര ചെയ്യുമ്പോഴും പണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ അത് ഇടപാടൊക്കെ ചെയ്യുന്ന വളരെയേറെ സൂക്ഷിച്ച് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വർഷമായിരിക്കും അപ്പോൾ ജാതകോശാലും ഗോചരാളും പ്രശ്നവിധിയിലൊക്കെയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഏർപ്പെടുന്നതെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നും ഈ അറിയി പറയുകയാണ് അപ്പോൾ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വഴിപാടും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം പൊതുവെ നല്ല ഫലമായിരിക്കും ഇത് ചെയ്യണമെന്ന് ഇത് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം